പേപ്പറിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. പൂയംകുട്ടിയിൽ ഒരു കിണറ്റിൽ ആന വീണു, ആനയെ കയറ്റി വിട്ടു. നാട്ടുകാരെല്ലാവരും പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ച് കഴിയുമ്പോഴത്തേന് നാട്ടുകാർക്ക് ഇവിടെ ട്രഞ്ച് കുഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റുകാർ റേഞ്ച് ഓഫീസർ ഒരു രേഖ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ആ രേഖ എഴുതി കൊടുത്ത സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ആ രേഖയും കണ്ടതാണ്. മറ്റു കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും മതജാതി ഭേദമന്യ ആൾക്കാരെ ഒരു മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ 10,000 ആൾക്കാർ താമസിക്കുന്നു. 1935 പട്ടയമാണ്. എറണാകുളത്ത് പട്ടയം കിട്ടിയതുപോലെയും തിരുവനന്തപുരത്ത് പട്ടയം കിട്ടിയതുപോലെയും മഹാരാജാക്കന്മാർ കൊടുത്ത പട്ടയമാണ്. ആ സ്ഥലത്ത് ആൾക്കാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ന് ജോൺ പെരുവന്താനത്തിൻ്റെ മാതൃഭൂമിയിൽ ഒരു പ്രസ്താവന കണ്ടു. കോഴിക്കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ആനയുള്ള സ്ഥലമാണ്. വളരെ കറക്റ്റാണ് പെരുവന്താനം പറഞ്ഞത്. കേരളത്തിൽ ഒത്തിരി വനമേഖലയുണ്ട്, പക്ഷെ ഇത്രയും ആനയുള്ള ഒരു സ്ഥലം വേറൊരിടത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പുഴയുണ്ട്, അതുപോലെ ഏറ്റവും കൂടുതൽ ഈറ്റയുണ്ട്, വന്യമൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൃഷിക്കാർക്ക് സർക്കാരിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കൃഷിക്കാർക്ക് പൊന്നും വില കൊടുത്ത് ഈ കൃഷിക്കാരെ ഒഴിപ്പിച്ച് ഇത് വനമേഖലയാക്കട്ടെ. അതിന് ഇവിടെ കൃഷിക്കാർക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ കൃഷിക്കാരിവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 1935 മുതൽ താമസിച്ച് വന്നിട്ട് അവർ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് 10 തെങ്ങോ 10 ജാതിയോ 10 കമുകോ 10 കൊടിയോ എന്ന് വാഴയോ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഏതായാലും ഇന്നലെ ഒരു ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേന് റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു, DFO ഉണ്ടായിരുന്നു. ആൾക്കാർ കയറ്റാൻ സമ്മതിക്കാതെ വന്നു. അതിൻ്റെ പേരിൽ 1 മണിക്കൂർ ഫോറസ്റ്റുകാർ അവിടെ കിടന്നു, പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കിടന്നു. ലാത്തി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞ് വെടിവെക്കുമെന്ന് പറഞ്ഞു. മനുഷ്യന് പറഞ്ഞു വെടിവെക്കുവാണെന്ന്, വെടിവെച്ചു ഞങ്ങളെ കൊന്നു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ആന ചത്തുപോകുമെന്ന് പറഞ്ഞു. ആന ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു എന്നാൽ നമുക്ക് ആനയുടെ ഉണക്കിറച്ചി കഴിക്കാമെന്ന് പറഞ്ഞു. അതിന് വരെ തയ്യാറായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ ആൾക്കാർ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം എൻ്റെ അറിവിൽ റേഞ്ച് ഓഫീസർ അങ്ങനെയൊന്നും എഴുതി തരികയില്ല. എഴുതി തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് DFO പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ കൺസർവേറ്ററോ ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇല്ല മന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ റേഞ്ച് ഓഫീസർ പുള്ളിയുടെ സ്വന്തം നിലയിൽ പുള്ളിക്ക് എഴുതി തരാൻ പറ്റത്തില്ല. ആ ഭാഗത്ത് വേണ്ട ട്രെഞ്ചുകൾ കുഴിച്ചുകൊള്ളാം, അപകടം 6 മാസത്തിനകം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് അത്യാവശ്യം വിശ്വാസമുണ്ട്. ഏതായാലും സർക്കാർ ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നാട്ടിലേക്ക് ഈ ഓരോ വന്യമൃഗങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ കുഴികളുണ്ട്. എൻ്റെ പ്രോപ്പർട്ടിയിൽ എനിക്ക് കുഴി കുത്താൻ മേലെ, അതുപോലെ എല്ലാവർക്കും കുഴി കുത്താൻ മേലെ, ഞങ്ങൾക്ക് കിണർ കുത്താൻ മേലെ. എല്ലാ ദിവസവും ഇങ്ങനെ വന്യമൃഗങ്ങൾ വീണുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു വന്യമൃഗങ്ങളെ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആളല്ല. നാട്ടുകാർ ഇതിനെ സുരക്ഷിതമായിട്ട് കയറ്റിവിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് സർക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയരുമാണ്. ഞങ്ങൾ പുതിയരുമാണ്. MLA ഉണ്ടാക്കുന്നു, MP ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ കൂടെ തിന്നാൽ എല്ലാവർക്കും കൊള്ളാം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ ഞങ്ങളെ എടുത്തോട്ടെ, ഞങ്ങൾ തന്നെ എടുത്തോട്ടെ. നല്ല